അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അൽഹംദുലില്ല. മൂന്നാം ക്ലാസ്സിലെ വിശ്വാസം പാഠപുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ 5 പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അൽഹംദുലില്ല. വിശ്വാസ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിർബന്ധമായി വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. ഈ നിർബന്ധമായി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 എണ്ണമാണ്. ഈ 6 കാര്യങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. ഏതൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ട വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങളെന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശ്വാസ കാര്യങ്ങളിലെ ആദ്യത്തെ 2 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 5 പാഠങ്ങളിലായി പഠിച്ചത് അല്ലേ. മൂന്നാമത്തെ ഈമാൻ കാര്യങ്ങൾ മൂന്നാമത്തത് ഏതാണ്? പറയൂ, പെട്ടെന്ന് പറയൂ. ഏതാണ്? ആദ്യം മുതൽ ഇങ്ങനെ പറഞ്ഞു നോക്കണേ അല്ലേ. 1, അള്ളാഹുവിലുള്ള വിശ്വാസം. 2, മലക്കുകളിലുള്ള വിശ്വാസം. 3, കിതാബുകളിലുള്ള വിശ്വാസം. ഇൻഷാല്ലാ നമ്മൾ ഇന്ന് ഒരു പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈമാൻ കാര്യങ്ങളിലെ മൂന്നാമത്തെ കാര്യം ഏതാണ്? വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം. അപ്പോൾ കുട്ടികളെ, ഒന്നാമത്തെ കാര്യമായ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ആരാണ് അള്ളാഹു, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ വിശ്വാസമായ മലക്കുകളിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായി മനസ്സിലാക്കിയല്ലേ. ആരാണ് മലക്കുകൾ, പ്രധാനപ്പെട്ട മലക്കുകളുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു പ്രകാശങ്ങൾ സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. മലക്കുകൾ പ്രധാനപ്പെട്ടവരാണ് ജിബ്രീൽ അലൈഹിസ്സലാം, മീക്കാൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, ജിദ്വാൻ, മാലിക്, റഖീബ്, അതീബ് അലൈഹിസ്സലാം. ഇങ്ങനെ മലക്കുകളുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിനെ ഒരിക്കലും ധിക്കരിക്കാത്ത, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് മലക്കുകൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി ഈമാൻ കാര്യങ്ങളുടെ മൂന്നാമത്തെ കാര്യം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അതാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നബിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ആരാണ് നബിമാർ? അള്ളാഹു മനുഷ്യർക്ക് സന്മാർഗം കാണിക്കാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് തന്നെ നബിമാരെ തിരഞ്ഞെടുക്കും. എന്നിട്ടോ അവർക്ക് അള്ളാഹു വഹ്യ നൽകും. ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്, അവരുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം അവർക്കുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആ നബിമാർ മുഖേനയാണ് അള്ളാഹു നൽകുക. ലോകത്ത് എത്ര നബിമാർ വന്നിട്ടുണ്ട്? ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അല്ലേ. പ്രധാനമായും പരിശുദ്ധ ഖുർആനിൽ എത്ര നബിമാരുടെ പേരാണ് നമുക്ക് എണ്ണി പറഞ്ഞു തരുന്നത്? 25 നബിമാരുടെ പേര് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ചില നബിമാരുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 2 ക്ലാസ്സിൽ നിന്ന്. ഏതൊക്കെ നബിമാരുടെ പേര് നമുക്കറിയാം? ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാഅല്ലാഹ്, ചില കുട്ടികൾക്കൊക്കെ ഓർമ്മയുണ്ട് അല്ലേ. അപ്പൊ ഈ നബിമാരെയൊക്കെ ജനങ്ങളോട് എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും പിശാചിന്റെ മാർഗങ്ങൾ ഒഴിവാക്കി നേരായ മാർഗത്തിൽ സഞ്ചരിക്കണമെന്നും പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചില നബിമാർക്ക് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്, കിതാബുകൾ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് നബിമാർക്ക് അള്ളാഹു നൽകിയ കിതാബുകൾ? പ്രധാനമായും 4 കിതാബുകളുടെ പേര് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഒന്ന് പറഞ്ഞു പറയൂ. സബൂർ, തൗറാത്ത്, ഇഞ്ചീല്, പരിശുദ്ധ ഖുർആൻ അല്ലേ. മാഷാഅല്ലാഹ്, നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ. ഏതൊക്കെ നബിമാർക്കാണ് ഈ ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുള്ളതെന്ന് പറയൂ. സബൂർ ആർക്കാണ്? ദാവൂദ് നബി അലൈഹിസ്സലാം. തൗറാത്ത് മൂസ നബി അലൈഹിസ്സലാം. ഇഞ്ചീലോ? ഈസാ നബി അലൈഹിസ്സലാമിന്. പരിശുദ്ധ ഖുർആൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹിസ്സലാം. എന്നാൽ
ഈ നാല് ഗ്രന്ഥങ്ങളും ഇന്ന് നിലവിലുണ്ടോ? ഇല്ല. ഇന്ന് നിലവിലുള്ള ഗ്രന്ഥം ഏതാണ്? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കും സന്മാർഗത്തിന് വേണ്ടി അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. എന്നാൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ മാത്രം വിശ്വസിച്ചാൽ മതിയോ? അല്ല. എല്ലാ ഗ്രന്ഥങ്ങളിലും അല്ലാഹു പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചിട്ടുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും നമ്മൾ വിശ്വസിക്കണം. എന്തിനാണ് അല്ലാഹു നബിമാർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുള്ളത്? ആ പ്രവാചകന്മാർക്കോട് പറഞ്ഞു കൊടുത്താൽ പോരെ എല്ലാ കാര്യങ്ങളും? അല്ല. ആ നബിമാരുടെ കാലശേഷവും ആ പ്രവാചകനെ വിശ്വസിച്ചിട്ടുള്ള അനുയായികൾ ഉണ്ടാവുമല്ലോ. അവർക്ക് സന്മാർഗത്തിന് വേണ്ടിയും അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വേദഗ്രന്ഥങ്ങൾ അല്ലാഹു നൽകിയിട്ടുള്ളത്. എന്നാൽ ഖുർആൻ അല്ലാത്ത മറ്റ് വേദഗ്രന്ഥങ്ങളെല്ലാം ആ പ്രവാചകന്മാരുടെ കാലശേഷം അത് ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു ഇറക്കിയ തൗറാത്തും ഇഞ്ചി അതേപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കിയ ഇഞ്ചിയിലും ഒക്കെയാണ് ഞങ്ങളുടെ ബൈബിളിൽ ഉള്ളതെന്ന് അവകാശപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. ബൈബിളിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ആ തൗറാത്തിനെയും ഇഞ്ചിയിലിനെയൊക്കെ മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയൊക്കെ കാലശേഷം അവരുടെ അനുയായികൾ എന്ത് ചെയ്തു? പിശാച് അവരെ വഴിപിടിപ്പിച്ചപ്പോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതി ചേർത്തു. അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ കൽപ്പനകളൊക്കെ അവരെന്ത് ചെയ്തു? അതിൽ നിന്നും ഒഴിവാക്കി. ഇങ്ങനെ അതിൽ അവർക്കിഷ്ടമില്ലാത്ത ഒഴിവാക്കുകയും അവർക്കിഷ്ടമുള്ളതിനെ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുള്ളതാണ് ബൈബിൾ. അതുകൊണ്ട് തൗറാത്തും ഇഞ്ചിലും അന്ന് മൂസാ നബിക്കും ഈസാ നബിക്കും ഒക്കെ അവതരിപ്പിച്ച കൊടുത്തതുപോലെ ഇന്ന് നിലവിലുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നാല് വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം. അള്ളാഹു ജനങ്ങൾക്ക് സന്മാർഗത്തിന് വേണ്ടി ഇറക്കി കൊടുത്ത വേദഗ്രന്ഥങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അള്ളാഹു പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായ നാല് വേദഗ്രന്ഥങ്ങൾ പേരുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സബൂറ്, ദാവൂദ് നബി അലൈഹി സ്വലാമിനും, തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാമിനും, ഇഞ്ചില് ഈസാ നബി അലൈഹി സ്വലാമിനും, പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വേദഗ്രന്ഥങ്ങളും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ നാല് കിതാബുകൾ മാത്രമേ ഉള്ളൂ? അല്ല, വേറെയും കിതാബുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഏടുകൾ നൽകിയിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഈ നാല് വേദഗ്രന്ഥങ്ങളും അത് ആർക്കൊക്കെയാണെന്നും നിങ്ങൾ എഴുതണം. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.